ഇനിയുള്ള കാലം എന്ന ഞങ്ങളുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാം പുതിയ വീഡിയോയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പായം കാടമുണ്ട എന്ന ദേശത്താണ്. കിച്ചുമോൺ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സൂര്യകിരൺ എന്ന ഈ കുട്ടി ചിത്രകലാരംഗത്ത് ഇന്ന് ഒരുപാട് ഉയരങ്ങളിലെത്തിയിരിക്കുകയാണ്. LKG പഠിക്കുന്നതിന് മുൻപ് തന്നെ ചിത്രം വരച്ച് തുടങ്ങുകയും ഇന്ന് ജില്ലയിലെ തന്നെ ഒരു അറിയപ്പെടുന്ന കലാകാരനായി മാറുകയും ചെയ്ത ഈ കുട്ടി പായം കാടമുണ്ടയിലെ രാജീവൻ, ധന്യ എന്നീ ദമ്പതികളുടെ മൂത്ത കുട്ടിയാണ്. എടൂർ സെൻറ് മേരീസ് ഹൈസ്കൂൾ 8-ാം തരത്തിൽ പഠിക്കുന്ന ഈ കൊച്ചുമിടുകൻ ഇതിനോടകം കൊണ്ട് ഒരുപാട് പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടി. ക്ലബ്ബുകൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിലെല്ലാം മത്സരിക്കുകയും ജില്ലാതല മത്സരങ്ങളിൽ പോലും 1-ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. ഇതിനോടകം കൊണ്ട് 6-ഓളം ചിത്ര പ്രദർശനങ്ങൾ നടത്തുകയും പത്രമാധ്യമങ്ങളിലും TVയിലുമെല്ലാം ഏറെ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കൊച്ചുമിടുക്കൻ്റെ കൊച്ചുമിച്ച വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് നേരിട്ട് കിച്ചുമോനോട് തന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ കൊച്ചുമിടുക്കൻ നമുക്ക് മുമ്പിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ കുട്ടിയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എന്താ മോൻ്റെ പേര്? സൂര്യകിരൺ എന്നാണ് ഈ കുട്ടിയുടെ പേര്. അപ്പോൾ നമുക്ക് വരച്ച ഏതാനും ചില ചിത്രങ്ങൾ കാണാം. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണിത്. ഇത് കിച്ചുമോന്റെ സ്വന്തം ഭാവനയിൽ രൂപപ്പെട്ട ഒരു കാറാണിത്. പ്രശസ്തനായ ഫിലിം ആർട്ടിസ്റ്റ് അല്ലു അർജുൻ. ഇത് കിച്ചുമോൻ ആദ്യമായി പെൻ ഡ്രോയിങ് ചെയ്ത ഒരു ചിത്രമാണ്. നമ്മുടെ ദുൽഖർ സൽമാനാണ് പേന കൊണ്ട് മാത്രമാണ് ഈ ചിത്രം വരച്ചത്. ഇങ്ങനെ ഈ കൊച്ചുമിടുക്കൻ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ ഒന്നും രണ്ടുമല്ല, ഏകദേശം 2000-ത്തിലധികം ചിത്രങ്ങളാണ് ഇതിനോടകം കൊണ്ട് ഇദ്ദേഹം വരച്ചു തീർത്തത്. വരച്ചിട്ടുള്ള ചിത്രങ്ങളിൽ ഏതാനും ചിലത് മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. പ്രകൃതിയും പക്ഷികളും ഒക്കെ അടങ്ങിയ ഈ ചിത്രങ്ങൾ വളരെ മനോഹരമാണ് എന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കിച്ചുമോന്റെ കൂടുതൽ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഏത് സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്? എപ്പോഴാണ് ആദ്യമായി ചിത്രം വരച്ചു തുടങ്ങിയത്? ഈ കാലയളവ് കൊണ്ട് ഏകദേശം എത്ര ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാവും? ഭാവിയില് ആരാകാനാണ് ആഗ്രഹം? അപ്പോൾ ഈ ചിത്രം വരയ്ക്കൊക്കെ സ്കൂളിൽ നിന്നൊക്കെ നല്ല പ്രോത്സാഹനം ലഭിക്കാറുണ്ടോ? ആരാണ് മോന്റെ ഈ കഴിവിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത്? അച്ഛനാണോ അതോ അമ്മയാണോ? TVയിലും മറ്റു പത്രമാധ്യമങ്ങളിലും ഒക്കെ ഈ മോനെ കുറിച്ചുള്ള ഈ വിശേഷങ്ങൾ വന്നപ്പോൾ മോൻ എന്താണ് തോന്നിയത്? ഈ ഒഴിവ് സമയത്തെല്ലാം ചിത്രം വരയ്ക്കുന്നത് കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ബോറടിക്കാറുണ്ടോ? അവര് പറയാറില്ലേ നിന്നോട് മതിയുടെ വരച്ചത് നിർത്തിയിട്ട് പോടാന്നൊക്കെ പറയാറില്ലേ? ചിത്രം വരയ്ക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ആരാണ് മോന് വാങ്ങി തരാറുള്ളത്? അച്ഛനാണോ അതോ അമ്മയാണോ? ഇത് കിച്ചുമോൻ ഒരു ഫോട്ടോ നോക്കിക്കൊണ്ട് അവന്റെ സ്വന്തം അമ്മയെ വരച്ചിരിക്കുന്ന ഒരു ചിത്രമാണിത്. ഈ കാണുന്നതൊക്കെ കിച്ചുമോന് കിട്ടിയ അംഗീകാരങ്ങളാണ്. ചെറുപ്രായത്തിലെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒത്തിരി ഒത്തിരി സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയ കിച്ചുമോന് ഇനിയും തുടർന്ന് ഒത്തിരി അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഇതൊക്കെ കിച്ചുമോന്റെ വരകളിൽ ഏതാനും ചിലത് മാത്രം. കിച്ചുമോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരച്ച ഒരു ഡ്രോയിങ് ആണിത്. നോക്കൂ ഈ കടുവയുടെ ചിത്രം നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് വരച്ചിരിക്കുന്നത് നോക്കി. മുഴുവനും ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങളാണ്. ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള മുത്തപ്പന്റെ ചിത്രം. അപ്പോൾ കിച്ചുമോൻ എന്ന് വിളിക്കുന്ന നമ്മുടെ സൂര്യകിരണിന്റെ അച്ഛൻ ഇപ്പോൾ നമ്മുടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. കുട്ടിയുടെ ആഗ്രഹം ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു ചിത്രകാരനാകണമെന്നാണ്. എന്താണ് അച്ഛനെന്ന നിലയ്ക്ക് നിങ്ങളുടെ ആഗ്രഹം? അപ്പോൾ കിച്ചുമോന്റെ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ കിച്ചുമോന്റെ കൈവിരലുകളിൽ നിന്നും ഇനിയും വിരിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തൽക്കാലം ബൈ പറഞ്ഞുകൊണ്ട് നമുക്ക് വിരിയാം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.